നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമ്മൾ രാഷ്ട്രീയ രംഗത്തെ ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. വിദ്യാഭ്യാസത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഒരു ചാട്ടം നടത്തി വീണ്ടും വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഈ ഒരു പരമ്പരയായിട്ട് വന്ന ഒരു മഹാവൃക്ഷം പോലെ ഉള്ള ഒരു അൺകോൺഷ്യസിൻ്റെ ഒരു കാര്യം ഒരു ഒരു തലത്തിലാണുള്ളത്. അതൊരു വിദ്യാഭ്യാസം ആർജിച്ച അൺകോൺഷ്യസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നിർത്തിയത്. തീർച്ചയായും നമുക്ക് ആ വഴിയൊന്ന് മുന്നോട്ട് പോകാം സാർ. തീർച്ചയായും ഒരു ജനത കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസം നേടുന്നുണ്ട്. അത് നേടുന്നത് ഒരു ജീവവൃക്ഷം അച്ഛനായും അമ്മയായും എന്തു വളരെ കാണുന്നുണ്ട്, എന്തു വളരെ കേൾക്കുന്നുണ്ട്. ഒന്നാലോചിക്കുക, നമുക്ക് ഒരറ്റത്തു നിന്ന് തുടങ്ങാം, എങ്കിലേ നമുക്കിത് മനസ്സിലാവും. കാരണം ഇതൊരു ആദ്യാന്തമില്ലാത്ത സാധനമാണ്. അപ്പോൾ ഒരു ആദി നമുക്ക് സങ്കല്പിച്ചേ പറ്റൂ. ആദി ഇല്ല എങ്കിലും ആസ് എ ഹൈപ്പോത്തസിസ് ഒരു സംവേദനത്തിന് വേണ്ടി നമ്മൾ സങ്കല്പിക്കുന്നു. ഒരു സ്ത്രീ പേരെന്തെങ്കിലും എടുത്തു, ശരി, സീത. ഒരു പുരുഷൻ രാമൻ എന്ന് തന്നെ എടുത്തു, ഇല്ലെങ്കിൽ ആദം ഔവ എന്നെടുത്തു. ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു സ്ത്രീയും ഒരു പുരുഷനും സങ്കല്പത്തിൽ ആദ്യം വേണം. അവർ സ്വയംഭൂവായി ഉണ്ടായതാണെന്നങ്ങ് സങ്കല്പിച്ചുകൊള്ളുക. ഏതോ മുട്ടേഷനൊക്കെ വന്നിട്ട് ഇടിയും മിന്നലും കൊണ്ടൊക്കെ ഉണ്ടായതാണെന്ന് തന്നെ സങ്കല്പിച്ചുകൊള്ളു. ഇനി അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെ അങ്ങ് എടുത്തോളൂ. അപ്പോൾ അവർക്ക് വേറെ വികാരങ്ങളൊന്നുമില്ല. പക്ഷെ അവർ ഭൂമിയിലെത്തുമ്പോൾ ഒരുപാട് ഫലങ്ങൾ കാണും. കാണുക എന്നൊരറിവുണ്ട്, അത് പഠിക്കുക എന്നൊരറിവിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാണാതെയും പഠിക്കുന്നുണ്ട്. കാണാതെ പഠിക്കണമെങ്കിൽ കണ്ടതിൻ്റെ ഒരു ഓർമ്മ വേണം. ഇവരാദ്യമായിട്ട് കാണുകയാണെന്നെടുക്കുക. എത്ര തരം വൃക്ഷങ്ങൾ, ലതകൾ, ജീവികൾ, ജലജീവികൾ, ഭൗമജീവികൾ, ഗഗനജീവികൾ, ഗഗനങ്ങൾ, അതായത് ആകാശജീവികൾ, ഗഗനം എന്ന് പറഞ്ഞാൽ തന്നെ ആകാശത്ത് ഗമിക്കുന്നതായി, അത്തരം ജീവികൾ, ആ ജീവിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഒട്ടേറെ വസ്തുജാലങ്ങൾ, ഇവയൊക്കെ അയാൾ കാണണം. ഈ കണ്ട് അവ കാണുകയും അതുപോലെ ഒരു പിടി ശബ്ദങ്ങൾ അയാൾ കേൾക്കണം. ശരി, ശരിയാണ് സ്വാമിജി. കേൾക്കുന്ന ശബ്ദത്തിനനുസരിച്ച് മസ്തിഷ്കത്തിൽ മാറ്റം വരും. കാണുന്ന രൂപത്തിനനുസരിച്ച് മസ്തിഷ്കത്തിൽ മാറ്റം വരും. ഭയം, വിഹ്വലത, ഉത്കണ്ഠ, സ്നേഹം, വാത്സല്യം, കോപം, ഓർമ്മക്കുറവ് എന്നുവേണ്ട ഇതെല്ലാം ഈ കാഴ്ചയും കേൾവിയും സ്പർശനവും രസവും എല്ലാം കൊണ്ടുണ്ടാവും. മണവും ഒക്കെ കൊണ്ടുണ്ടാവും. ഒരു മണ അടിച്ചാൽ മണ എന്നേക്കുമായി ചിലപ്പോൾ പോയെന്ന് വരും. ഒരു മണ അടിച്ചാൽ കാഴ്ച പോയെന്ന് വരും. ഒരെണ്ണം കണ്ടാൽ മണം പോയെന്ന് വരും. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത് എൽ കെ ജി പോയി പഠിക്കുന്നതല്ല. അതവനെ പരിമിതപ്പെടുത്താനുള്ളൊരു കണ്ടീഷൻഡായിട്ടുള്ള പദ്ധതിയാണ്. ഒരുവൻ്റെ ഉള്ളിൽ നടക്കുന്ന പരിണാമങ്ങളെ ചികിത്സിക്കുവാൻ ഒരു ശാസ്ത്രം പഠിച്ചൊരു വൈദ്യനോ ഒരു ഡോക്ടറോ ആധുനികമോ പൗരാണികമോ ആയി ഉണ്ടാകുന്നത് പരിമിതമായ കണ്ടീഷനിങ് ആണ്. പലപ്പോഴും ഇവൻ്റെ സങ്കല്പങ്ങളുടെ പരാജയമാകണമേ. ഈ കണ്ടീഷനിങ്ങിന് വെളിയിൽ അൺകണ്ടീഷണലായുള്ള ഒരബോധമാണ് ഇവനെ സാമൂഹികമായും വൈയക്തികമായും നിലനിർത്തുന്നത്. അതിന് നീതി പുലർത്തുന്നതായിരിക്കണം വിദ്യാഭ്യാസം. അതിൻ്റെ മൗലിക ചോദനയെ അംഗീകരിക്കുന്നതായിരിക്കണം ഭരണം. അപ്പോൾ ജനതയുടെ കളക്റ്റീവ് അൺകോൺഷ്യസിനോട് ചേർന്നതാണ്. കണ്ടീഷൻഡായിട്ടുള്ളൊരു വിദ്യാഭ്യാസം ലഭിച്ച്
മതമുണ്ടായി, ജാതിയുണ്ടായി, വർഗമുണ്ടായി, അതൊന്നും ഇല്ലാത്തതാണ്. അതെല്ലാം കണ്ടീഷനല്ലാണ്. ഉള്ളതാണെന്ന് അത് പ്രചരിപ്പിക്കുന്നവനും അതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നവനും മാത്രമാണ് പറയുന്നത്. ഒരു മതത്തിൻ്റെ ദൈവതങ്ങളും മതത്തിൻ്റെ ദർശനങ്ങളും ആ മതാനുയായികൾക്ക് പദ്യമാണെങ്കിൽ അതുകൊണ്ടാണ് അവർ വളർന്നതെന്ന് പറഞ്ഞാൽ, അതാണ് അവരെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ, ആ മതത്തിൻ്റെ ദേവതയും ആ മതത്തിൻ്റെ ദർശനവും സർവഗ്രാഹിയല്ല. കാരണം അത് സർവവ്യാപകമായ സത്യമാണെങ്കിൽ അത് തന്നെയായിരിക്കണം മറ്റവനെയും സൃഷ്ടിച്ചത്. അതിനെ എതിർത്തിട്ടും അവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആരാധിക്കാതെ അവന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ചേരാതെ അവൻ ശാന്തി തേടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എന്ന് എതിർത്തിട്ടും എതിർപ്പില്ലാതെ അവൻ ശാന്തനായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളീ പറഞ്ഞ മതങ്ങളെല്ലാം കണ്ടീഷൻഡാണ്, നിങ്ങളീ പറഞ്ഞ ദർശനങ്ങളെല്ലാം കണ്ടീഷൻഡാണ്, നിങ്ങളീ പറഞ്ഞ രാഷ്ട്രീയ സാമൂഹ്യ സമവാക്യങ്ങളെല്ലാം കണ്ടീഷൻഡാണ്. അവയൊന്നും മാനുഷികത്തെ ഉൾക്കൊള്ളുന്നതല്ല, അവയൊന്നും ജീവജാലങ്ങളോട് സമത പുലർത്തുന്നതല്ല, അവയൊന്നും മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതവുമല്ല. ജാഗ്രത്തിൻ്റെ ഭാഷയ്ക്കപ്പുറം അവയെല്ലാം അനാവശ്യവുമാണ്. പക്ഷെ മനുഷ്യന് അവൻ്റെ അജ്ഞാനം ഒന്നുകൊണ്ട് മാത്രം അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല. അജ്ഞാനം വിടുമ്പോൾ സ്വാഭാവികമായി പുറത്തു കടക്കേണ്ടതാണ്. പുറത്ത് കടന്നു എന്ന് കാണിക്കാൻ അതിനെ എതിർക്കുകയും എന്നാൽ ആവശ്യത്തിന് അവയെല്ലാം കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ മതവും മരിക്കുകയാണ്. മനസ്സിലായി സ്വാമി, മനസ്സിലായി. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴെല്ലാം നാം ഒരുവന്റെ ഇന്ദ്രിയങ്ങളെ കണ്ടീഷൻ ചെയ്യുന്നു. വിദ്യാഭ്യാസം വഴി നമ്മളൊരു കണ്ണട വെച്ചു കൊടുക്കുകയാണ്. ആ മഞ്ഞ കണ്ണടയിലൂടെ മാത്രം ലോകത്തെ കാണാൻ, മഞ്ഞ ലോകമാണെന്ന് സ്ഥാപിക്കാൻ അതിലൂടെ രൂപാന്തരപ്പെട്ടു വന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പരാജയഭൂവിലാണ് ഇന്ന് ലോകം നിൽക്കുന്നത്. ഇന്നുള്ള രോഗങ്ങൾ, ഇന്നുള്ള പ്രശ്നങ്ങൾ, ഇന്നുള്ള മാനസിക പ്രശ്നങ്ങൾ, കേമമായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലൂടെ രൂപപ്പെടുത്തിയെടുത്ത തൊഴിൽ രംഗങ്ങൾ, ഇതെല്ലാം തകർന്ന് തരിപ്പണമായി ജനത കൂട്ടം തെറ്റി നിൽക്കുകയാണ്. അടിച്ചു തെളിച്ചു കൊണ്ടുപോയ ഇടയന്മാർ എവിടെയോ മുങ്ങിയിരിക്കുകയാണ്. ശാസ്ത്രകാരന്മാർ, സാങ്കേതിക വിദഗ്ധന്മാർ, ചൈതന്യം ആവാഹിച്ചെടുത്ത സിദ്ധന്മാർ എല്ലാം ഒളിക്കുകയാണ് തങ്ങളുടെ മാളങ്ങളിൽ. കൂട്ടം തെറ്റി ആട്ടിൻപറ്റ മതവും ജാതിയും വർഗവും വർണ്ണവും വഴിയാകാതെ അലയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം രണ്ടുപേരെ എടുത്തത്. അവര് കണ്ടത്, അവര് കേട്ടത്, അവരറിഞ്ഞതൊക്കെ രൂപാന്തരപ്പെട്ട് രക്തത്തിൽ, മാംസത്തിൽ, മേദസ്സിൽ, അസ്ഥിയിൽ, മജ്ജയിൽ പാകം ചെയ്ത് രൂപാന്തരപ്പെട്ട് പാകപ്പെടുത്തി സൂക്ഷ്മമായി ചെന്ന ഒരു ബീജവും അണ്ഡവുമാണ് ചേരുന്നതെങ്കിൽ അതിനെ തൊട്ട് വളരെ വിദ്യാഭ്യാസം അബോധത്തിലുണ്ട്. അത് കാണാൻ പുറത്തേക്ക് മുക്കി മറ്റുള്ളവൻ്റെ കയ്യിലിരിക്കുന്ന സാധനം പഠിക്കുകയല്ല. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി തൻ്റെ രസവും രക്തവും മാംസവും മേദസ്സും ധ്യേയ വസ്തുവാക്കി ധ്യാനിക്കണം. വേറൊരുത്തൻ്റെ ചങ്ക് കീറി പഠിച്ച് അവൻ്റെ രക്തം പഠിച്ചാൽ പോരാ. അവൻ്റെ രക്തത്തിൻ്റെ അളവുകളിലും രക്തത്തുള്ളികളിലും അവൻ്റെ രക്തത്തിൽ കുഴച്ചു വെച്ചിരിക്കുന്ന രോഗങ്ങളിലും അവൻ്റെ രക്തത്തിൽ രൂപാന്തരപ്പെടുന്ന ഭാവഹാവാദികളിലും അവൻ്റെ കണ്ടീഷനിങ്ങേ ഉള്ളൂ. ആ രക്തവും
മറ്റവൻ്റെ രക്തവും തമ്മിൽ ബന്ധമില്ല. അത് മാതൃകയാക്കി മൊത്തം കാര്യങ്ങൾ കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല, കാരണം ഇത് ഭൗതികമല്ല. അതിൻ്റെ ഇഴവിരിക്കുവാൻ അവിടെയാണ് ധ്യാനത്തിന് പോയവൻ രോഗം മാറി എന്ന് പറയുമ്പോൾ കച്ചവടക്കാരനായ ഡോക്ടർ ഭ്രമിച്ചു പോകുന്നത്. അവിടെയാണ് ആദിവാസി ഒരു പഴം തന്നു നിന്നപ്പോൾ എൻ്റെ രോഗം പോയി എന്ന് പറഞ്ഞാൽ കോട്ടും സൂട്ടുമിട്ട് ഡോക്ടർ പണി നിർത്തേണ്ടി വരുമല്ലോ എന്നോർത്ത് ആദിവാസിക്കെതിരെ അക്രാമികമായി എടുത്തു ചാടുന്നത്. ആദിവാസി ഡോക്ടർക്കെതിരെ അക്രാമികമായി ചാടുന്നില്ല. ഡോക്ടർക്ക് വിവരമുണ്ടെന്ന് പറഞ്ഞ് വിനയാന്വിതമായി നിന്നിട്ട് നിങ്ങൾ അവിടെയും പൊക്കോളൂ, അവരാ പറയേണ്ടതില്ലെന്ന്, ഞാനീ പഴം തന്നതേ ഉള്ളൂ എന്ന് വിനയാന്വിതനായി അവൻ പറയുമ്പോൾ അവൻ്റെ കളക്റ്റീവ് അൺകോൺഷ്യസിൻ്റെ വിവര സാങ്കേതിക വിദ്യകളൊന്നും ഈ പഠിച്ചവനായ കച്ചവടക്കാരൻ്റെ ഉള്ളിലില്ല. ഇവൻ സംഘടിതമായി നിന്നുകൊണ്ട് ഭരണാധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് നിയമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റവനെ തടയണമെന്ന് പറയുന്നത് ഇവൻ്റെ ലാഭത്തിനാണ്. ഇവൻ ഒരാളെയും രക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതേസമയം ഇവരുടെ കൂട്ടത്തിൽ വ്യാജന്മാരായിട്ടുള്ള സിദ്ധന്മാർ ഇതിൻ്റെ എല്ലാ സാധ്യതകളും പറഞ്ഞുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. അത് ഇവൻ തന്നെ നാളെ വേഷം മാറി അങ്ങോട്ട് ചെല്ലും. വിദ്യയുടെ ലോകങ്ങൾ അതിസങ്കീർണങ്ങളാണ് ഇവിടെ. വിദ്യയുടെ സങ്കീർണ ലോകങ്ങളിലേക്ക് കടന്നു പോകണമെങ്കിൽ ആദ്യം രസത്തെ, രക്തത്തെ, മാംസത്തെ, മേധസ്സിനെ, അസ്ഥിയെ, മജ്ജയെ, തനിക്ക് കാരണമായ അച്ഛനിൽ നിന്നൊഴുകി അമ്മയിലേക്കെത്തി അമ്മയിലുള്ളതുമായി സംയോജിക്കുന്ന രണ്ട് ധാരകളുടെ സംയോഗ ബിന്ദുവിൽ ധ്യേയവസ്തുവായി കണ്ട് ധ്യാനിക്കാൻ പഠിക്കണം. അതിൻ്റെ പരിണാമഭേദങ്ങളിൽ നിന്നാണ് ഞാൻ ലോകത്തെ കാണുന്നത്, അല്ലാതെ എന്നെ കാണിച്ചു തരുന്നവനിലൂടെയല്ല ഞാൻ കാണുന്നത്. എന്നെ കാണിക്കാൻ വരുന്ന ഒരുവൻ്റെ കണ്ണല്ല എൻ്റെ പാരമ്പര്യത്തിൻ്റെ കണ്ണ്. ആ ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്നതുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്നവൻ്റെ കണ്ണുകൾ എനിക്കുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ? ഒരിക്കലും. എനിക്ക് എന്തെങ്കിലും അതിൽ നിന്ന് പുതുതായിട്ട് നേടാൻ പറ്റുമോ? ഒരിക്കലും. ഇങ്ങനെയുള്ളവനെ ഭൗതികമായൊരു നിയമത്തിൻ കീഴിൽ കൂട്ടിയൊരുക്കി നാളെ ഒരു പുതിയ സംരചനാക്രമം ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ നടക്കുമോ? വിഷയം അല്പം കൂടെ ഗഹനമാണ്. അതെ, തീർച്ചയായും. ഈ അൺകോൺഷ്യസ്, നിങ്ങൾ കൊടുക്കുന്ന കോൺഷ്യസ് ആയ വിദ്യാഭ്യാസം കൊണ്ട് പരിണമിപ്പിക്കാൻ പറ്റുമോ? കോൺഷ്യസ് ആയ ദർശനം കൊണ്ട് പോലും സാധിക്കില്ലല്ലോ. സാധിക്കുമോ? ഇതിൻ്റെ അകപ്പൊരുളുകളിൽ നിങ്ങളുടെ അന്തസ്ഥ ചൈതന്യം ചെന്നെത്തി അതിനെ ഉടച്ചു വാർക്കാൻ ശക്തി നേടുമ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസം സജീവമാകുന്നത്. അതിന് ഇന്നത്തെ തൊഴിലാളികളായ അധ്യാപകരെ കൊണ്ട് പറ്റുമോ? ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ കൊണ്ട് പറ്റുമോ? ഇന്നത്തെ യൂണിവേഴ്സിറ്റികൾ അവയ്ക്ക് പര്യാപ്തമാണോ? ഇന്നത്തെ ആചാര്യന്മാരും മതങ്ങളും ആ സനാതന സത്യത്തെ, ഇത് സനാതനമാണ്, ശാശ്വതമാണ്, ഇത് നിത്യമാണ്, പ്രവാഹ നിത്യമാണ്, ഈ അന്തർധാരയെ ഇന്നത്തെ ആചാര്യന്മാരും സനാതന പ്രേമികളുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ? ഇവിടെയാണ് ദർശനത്തിൻ്റെ സവിശേഷതയെ തേടിപ്പോകുമ്പോൾ ഒരു സാമൂഹിക അബോധം, എ കളക്റ്റീവ് അൺകോൺഷ്യസ്, എ സോഷ്യൽ എവല്യൂഷൻ, ഏതെല്ലാം തരം ജീവികളായി ജനിച്ചു മരിച്ചു രൂപാന്തരപ്പെട്ട് എത്രയായിരം അനുഭവങ്ങളുടെ അന്തസ്ഥ ചൈതന്യം വഹിച്ച ഒരു മനുഷ്യൻ രൂപാന്തരപ്പെട്ടു വരുന്നത്. എന്നിട്ടാണ് ഒരു 50 വർഷത്തിൻ്റെയും 100 വർഷത്തിൻ്റെയും പാരമ്പര്യമുള്ള മഹാപ്രസ്ഥാനങ്ങളും 18 വയസ്സൊക്കെയുള്ള ഒരു പയ്യൻ വിധിയെ മാറ്റാനുള്ള ഹൂങ്കോടെ രംഗത്ത് വരികയൊക്കെ ചെയ്യുന്നു. ഇത്രയായിരം ഭിന്ന സംവേദനങ്ങളുടെ കളക്റ്റീവായിട്ടുള്ള ഒരു ദേശത്തിലേക്ക്, ഒരു ജനതയിലേക്ക്, ഒരു ജാതിയിലേക്ക്, ഒരു വർഗത്തിലേക്ക് ഒക്കെ
ഒരുവൻ അപ്പസ്തോലനായി ഒന്ന് പരിണമിപ്പിക്കാൻ കഴിയുമെന്ന് വ്യാമോഹിക്കുകയും അവനെ ആരാധിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കുകയും അവന് നേതൃത്വം നൽകിക്കൊണ്ട് അവന് പ്രതിഷ്ഠ നൽകുകയും ചെയ്യുമ്പോൾ നീ ആരെ വേണേ പ്രതിഷ്ഠിച്ചോ ഞങ്ങൾക്കൊരു ചുക്കുമില്ലടാ എന്ന മട്ടിൽ നിശബ്ദമായി ജീവിക്കുന്ന ഒരു ജനതയുടെ അൺകോൺഷ്യസിലെ വിദ്യാഭ്യാസം ഇവർക്കുണ്ടോ? അപ്പൊ അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാണനിലേക്ക് ആദ്യം പോകണം. ശരീരം അങ്ങയുടെയും എൻ്റെയും നിലനിൽക്കുന്നത് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ശ്വാസം എടുക്കുന്നുണ്ട്. നമ്മൾ ഈ പുറത്തുനിന്നെടുക്കുന്ന ശ്വാസം എങ്ങനെ നമ്മുടെ രക്തത്തെയും വഹിച്ചുകൊണ്ട് പോകുന്നു? അതീ നമ്മൾ അകത്തേക്ക് കൊടുത്ത ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും ഒക്കെ ചേർന്ന ഈ ശ്വാസമാണോ ഒട്ടുവളരെ വാതകങ്ങളുള്ള നമ്മൾ ശ്വസിക്കുന്നത്? അത് തന്നെയാണോ രക്തം വഹിച്ചുകൊണ്ട് പോകുന്നത്? അതോ അതിനെ പരിണമിപ്പിക്കുന്നുണ്ടോ? അതിനെ പരിണമിപ്പിക്കുന്നതിൽ ശാസ്ത്രകാരനും ബിഷഗ്വരനും മന്ത്രിക്കുമൊക്കെ പങ്കുണ്ടോ? അതിന് വല്ല ഭൈരവിയുണ്ടോ? അതിന് ഭരണഘടന നോക്കിയിട്ടാണോ ശ്വാസം കയറി പോകുന്നത്? വിധി എഴുതുന്ന ജഡ്ജിയിലും വിധി കാത്തു നിൽക്കുന്ന ക്ലയന്റിലും വിധിക്ക് ഓരം ചേർന്ന് നിൽക്കുന്ന സാക്ഷിയിലും വിധിക്കാൻ പിടിച്ചുകൊണ്ടുവന്ന പോലീസുകാരനിലും ശ്വാസോച്ഛ്വാസ പ്രക്രിയയ്ക്ക് അത് ഭരണഘടനയ്ക്ക് വല്ല തുമ്പുമുണ്ടോ? രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വല്ല പങ്കുമുണ്ടോ? ഈ ഓടുന്ന ശ്വാസനിശ്വാസ പ്രക്രിയയ്ക്ക് മതം മാറിയാലോ, മതം ചേർന്നാലോ, മതത്തെ തലയെവെച്ചുകൊണ്ട് നടന്നാലോ ഈ പ്രക്രിയയ്ക്ക് മാറ്റം വരുമോ? ആനുകൂല്യങ്ങൾ നൽകിയാൽ പോലും മാറ്റം ഉണ്ടാകുമോ? നാളെ രാവിലെ വിളിച്ച് എൻ്റെ മതത്തിൻ്റെ മുദ്രാവാക്യം മുഴക്കൂ, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയയ്ക്ക് മാറ്റം വന്ന് നിങ്ങൾ ഗേമന്മാരായി തീരുമെന്ന് പറയാൻ പറ്റുമോ? നാളെ മുതൽ നിങ്ങളുടെ അനുഷ്ഠാനം മാറിയാൽ ഉടനെ ഈ ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ശ്വാസം ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കാതെ വലിച്ചെടുക്കുന്ന മൂക്കിലൂടെ വലിച്ചെടുക്കാതെ വേറെ വല്ല ഏറ്റത്തൂടെയും വലിച്ചെടുക്കാനും അതിലൂടെ ഇതൊക്കെ നിലനിർത്താനും പ്രത്യേക പ്രക്രിയ വല്ലതും സ്ഥിരമായി കിട്ടുമോ? ഇപ്പൊ കളക്റ്റീവ് അൺകോൺഷ്യസ് തേടി പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിദ്യാഭ്യാസം വേറെയാ. ഭൂതഭൗതിക പ്രപഞ്ചത്തെ അനുമിച്ചും ആശ്രയിച്ചും പഠിക്കുന്ന ഒരു വിദ്യ കൊണ്ടും ആ സത്യം തേടാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്തിട്ട് വന്ന ഭർത്താവിനെ മുച്ചുടും ചീത്ത പറഞ്ഞ് വിജയശ്രീലയാളിതയായി നിൽക്കുന്ന ഭാര്യയിൽ ഓടുന്നത് വിശ്വാസം നിശ്വാസമാ? തിരിച്ച് അന്നത്തത് ശ്വാസത്തിൽ ഓർമ്മ വെച്ച് പിന്നീട് ഒരിക്കൽ വിജയശ്രീലാളിതനായി വന്ന് നീ അന്ന് എന്നോട് പറഞ്ഞ എന്താണെന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചടിക്കുന്നത് ഈ ശ്വാസനിശ്വാസത്തിലാണ്. അവിടെ മതത്തിനെന്ത് പങ്ക്, ജാതിക്കെന്ത് പങ്ക്, രാഷ്ട്രീയത്തിനെന്ത് പങ്ക്, പഠിച്ച വിദ്യയ്ക്ക് എന്ത് പങ്ക്? മനുഷ്യൻ്റെ അബോധമാണ് ബോധതലങ്ങളെക്കാൾ സുശക്തവും കൂടുതൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ അബോധം നിയന്ത്രിക്കുന്ന അത്ര മൗലിക കാര്യങ്ങൾ അവൻ്റെ ബോധം നിയന്ത്രിക്കുന്നില്ല. ബോധത്തിൻ്റെ തലത്തിലേക്ക് അവൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നു തന്നെയില്ല. അവൻ കൂടുതൽ പഠിച്ചവനാകും തോറും അബോധപ്രവർത്തനങ്ങൾ ബോധപ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയിൽ നേരിടുന്നു. പഠിപ്പിൻ്റെയും ഡിഗ്രിയുടെയും ശ്രദ്ധ കൂടുന്തോറും ശ്രദ്ധയിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അശ്രദ്ധയിൽ നടക്കുകയും അശ്രദ്ധ ശ്രദ്ധയെ പറ്റിക്കുകയും ചെയ്യുന്നു. അശ്രദ്ധയെ തിരിച്ചറിയാനാകാത്ത വിധം അശ്രദ്ധ ആഴങ്ങളിൽ ഏകാന്തതയിൽ അന്തർമുഖത്വത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ ബഹിർമുഖചേതനനായ വ്യക്തിയെ അവൻ്റെ ബഹിർമുഖത്വം കേമമാണെന്ന് കാണിച്ചു നീങ്ങുമ്പോഴെല്ലാം ഒരു അന്തർമുഖത്വം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ഏറ്റവും കൂടുതൽ ബഹിർമുഖനും ഏറ്റവും കൂടുതൽ ഒച്ച വെക്കുന്നവനുമായവൻ ഒച്ച വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിലാണെങ്കിൽ പിള്ളേർ പറയും കുറയ്ക്കുന്ന പട്ടി കഴിക്കില്ല, അതുകൊണ്ട് അവൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ അവനറിയാതെ എല്ലാം ചോർന്നു പോകുന്നു.
മുമ്പിലിരുന്ന് നാട്ടുകാരോടെല്ലാം അവരൊക്കെ വർത്തമാനം പറയുകയും ഒച്ച വെക്കുകയും ചെയ്യുമ്പോൾ ഭാര്യ അവൻ കൊണ്ടുവന്ന സാധനം തന്നെ അപ്പുറത്തോടെ എടുത്തു വിറ്റ് കാശ് വാങ്ങിക്കുന്നു, മക്കൾ വേറൊരു വഴിയെ തുടങ്ങുന്നു, ഇവൻ കേമനാണെന്ന് നടിച്ചിരിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ല? ഏറ്റവും കൂടുതൽ ഒച്ച വയ്ക്കുന്ന ഭരണാധികാരികൾ ജാഗ്രത്തിൽ ഏറ്റവും കൂടുതൽ അറിയുമ്പോൾ അബോധം അവരെ കടത്തിവെട്ടിക്കൊണ്ട് തകർത്തു നീങ്ങുന്നു. ഓർമ്മശക്തിയിൽ അഭിമാനം കൊള്ളുന്നവനെ പെട്ടെന്ന് മറവിക്കാരനാക്കി മാറ്റുന്നു. വേണ്ട കാര്യങ്ങളിൽ ഓർമ്മയില്ലാതെ വരുന്നു. വേണ്ടാത്തതൊക്കെ ഓർമ്മയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ വേണ്ടത് പലതും അവൻ മറക്കാൻ നിർബന്ധിതനാകുന്നു. കടങ്കഥയല്ലേ? വിദ്യാഭ്യാസ സത്തയിലേക്ക് നാം ഇറങ്ങിച്ചെന്നാൽ ഇവനെ ഭരിക്കുന്നത് ഇവന്റെ പ്രാണൻ. ഒട്ടു വളരെ അറിവിന്റെ ആകാരമായ ഇവന്റെ പ്രാണൻ, ഇവന്റെ രസരക്തതാദികൾ, അതിന്റെ അന്തസ്ഥമായ പദ്ധതികളെക്കുറിച്ച് ഇവൻ അകത്തേക്ക് നോക്കിയാണ് മനസ്സിലാക്കേണ്ടത്. പുറത്തു നോക്കിയല്ല. ബാഹ്യമായൊരു വിദ്യാഭ്യാസമോ ബാഹ്യമായൊരു പദ്ധതിയോ കൊണ്ട് ഇതുവരെ മനസ്സിലാവില്ല. കുറെ കാണാതെ പഠിക്കാം, കുറെ കേൾക്കാം, കുറെ കാണാം, അതൊക്കെ അനുകരിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഇവൻ്റെ അബോധം അതിന് കൂട്ടുനിൽക്കില്ല. അബോധം അതിന് കൂട്ടു നിൽക്കണമെങ്കിൽ, അബോധത്തിൻ്റെ ചൈതന്യവത്തായ പ്രക്രിയയിലൂടെ പോകണമെങ്കിൽ അവൻ പ്രാണനെ തന്നെ ആശ്രയിക്കേണ്ടതാണ്. പ്രാണാശ്രയ രംഗങ്ങളിലേക്ക് പോകുന്നത് അബോധത്തിലൂടെയാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ബാഹ്യമായി നാം ശ്വസിക്കുന്ന ശ്വാസം, അത് ശ്വാസകോശത്തിൽ വെച്ച് വേർതിരിച്ചു കഴിഞ്ഞാൽ അതൊരു ഭാഗത്ത് അന്നത്തെ വഹിച്ചുകൊണ്ട് പോകുന്നു രക്തം വഴി, ഒരു ഭാഗത്ത് മാലിന്യങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്നു. ഇതൊക്കെ പഠിച്ചു നടക്കുന്ന പ്രക്രിയയാണ്. ഇതൊക്കെ പണ്ഡിതന്മാരുടെ മാത്രമേ ഉള്ളൂ എൻ്റെ ശരീരത്തിനകത്തൂടെ പോകുന്നത്. ഒരുപക്ഷെ പഠിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ കീറിമുറിച്ചറിയുകയാണെങ്കിൽ, ആ അറിവ് വരുന്നതോടുകൂടി അബോധം പിൻവാങ്ങുകയും അറിയാവുന്നവൻ ചെയ്യട്ടെന്ന് വയ്ക്കുകയും ആയുർദൈർഘ്യം കുറയുകയും ചെയ്യുകയല്ലേ പ്രക്രിയ? കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ് കുറവ് ഡോക്ടർമാർക്കാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നിങ്ങളുടെ ആയുസ്സിനെ ഭരിക്കുന്നതും ആരോഗ്യത്തെ ഭരിക്കുന്നതും അബോധമാണ്, ബോധമല്ല.